ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെയുള്ള ബാഡ് സ്മെല്ല് കളയാനുള്ള കിടിലൻ സൂത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആനി ആൻഡ് ഫാമിലി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോട്ടൽ 3 ടിപ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിനാണോ മണം ഉള്ളത് ആ ഡ്രസ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ മഴക്കാലമാകുമ്പോൾ ഡ്രസ്സുകളിൽ ഒരു വെയിലത്ത് കിടന്ന് ഉണങ്ങാത്തതുകൊണ്ടൊരു മണം ഉണ്ടാവും. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ അലമാരയിലൊക്കെ വെച്ചിരിക്കുന്ന ഡ്രസ്സിലായാലും ഈ സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ. നമ്മൾ ഡ്രസ്സ് വിരിച്ചിടുക, വിരിച്ചിട്ടതിന് ശേഷം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഡ്രസ്സിൻ്റെ പുറമെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുന്നത് ബേക്കിംഗ് സോഡ ശരിക്കും ഈർപ്പാംശം ഉണ്ടെങ്കിലും വലിച്ചെടുക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഡ്രസ്സിൽ ശരിക്കും പൂപ്പൽ വരുമോ അല്ലെങ്കിൽ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നന്നായി വെയിലത്ത് കിടന്ന് ഉണങ്ങാത്തത് കൊണ്ടാണ് ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ ഈ സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ എന്താ ചെയ്യുക, ഈ ഈർപ്പത്തേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ഇത് ഒരു 10-20 മിനിറ്റോളം ഇട്ടതിന് ശേഷം ഇത് കുടഞ്ഞ് കളഞ്ഞിട്ടൊന്ന് തൂത്തൊക്കെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സിലെ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ഈ മഴക്കാലത്ത് മണമുള്ള ഡ്രസ്സിലാണെങ്കിൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രേയുടെ മണമല്ല, ഈ മണത്തിൻ്റെ കൂടി ഒരു അവിയൽ പരുവത്തിലുള്ളൊരു ചീത്ത മണമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നനഞ്ഞ ഡ്രസ്സിൽ നമ്മളിങ്ങനെ കുറച്ച് തണുപ്പുള്ള ഡ്രസ്സിലൊക്കെ ആണെങ്കിലും വെയിലത്ത് ഉണങ്ങാത്ത ഡ്രസ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്പ്രേ അടിച്ചാൽ പോലും അതൊരു സുഖമായിട്ട് നമുക്ക് നല്ലൊരു മണമായിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സിൽ ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം തൂത്തൊക്കെ പിടിപ്പിച്ച് എല്ലായിടും എങ്ങുമില്ല എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം ചെയ്യുന്നത് നോർമലായിട്ട് നമ്മൾ മടക്കിയിട്ട് നമ്മൾ എവിടെയാണ് വെച്ചേക്കണേന്ന് വെച്ചാൽ അവിടെ ഡ്രസ്സ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമുക്കിനി സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം. സെക്കൻഡ് ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ വാഷ് ബേസൊക്കെ നൈറ്റിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ടൊക്കെ നമ്മൾ കിടന്നുറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ശരിക്കും ഇതിനകത്തൊരു സ്മെല്ല് ഉണ്ടാവും. രാത്രി മുതൽ തന്നെ സ്മെല്ല് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സിങ്കിളൊക്കെ ബാഡ് സ്മെല്ല് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ടിപ്പിൽ ചെയ്യേണ്ടത് ബാഡ് സ്മെല്ല് സിങ്കിളൊക്കെ ബാഡ് സ്മെല്ല് കളയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം നമ്മുടെയൊക്കെ വീട്ടിലുള്ള വിനാഗിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നും ഇതിനകത്ത് വേണ്ട കേട്ടോ. വിനാഗിരി മാത്രം മതി ചെയ്യേണ്ടത്. നമ്മൾ സിങ്ക് നന്നായിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇനി വെള്ളം നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ. ഒഴിക്കില്ല അല്ലെ, നിങ്ങളുടെ കംപ്ലീറ്റ് ജോലി കഴിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മുടെ സിങ്കിനകത്തോട്ട് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരടപ്പോളം വിനാഗിരി മതി കേട്ടോ. ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ ഈ കോട്ടൻ്റെ തുണി നനഞ്ഞിരിക്കും. അപ്പോൾ ഇതിലെ ബാഡ് സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. പിന്നെ ഇത് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ വെള്ളമോ വേറെ ഒന്നും ഇതിനകത്ത് ഒഴിക്കുകയോ കഴുകുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി രാവിലെ ആകുമ്പോൾ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും സിങ്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അത് സിങ്ക് വാഷ് ബേസ് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ബാഡ് സ്മെല്ല് മാറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഒക്കെ എപ്പോഴും ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ വെറുതെ വിനാഗിരി ഒഴിച്ചാൽ ആവില്ല കേട്ടോ. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയോ പഞ്ഞിയോ എന്തെങ്കിലും എടുത്ത് ഇതിനകത്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലെ ബാഡ് സ്മെല്ല് കളയാൻ വേണ്ടിയിട്ടുള്ള സൂത്രം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് മൂന്നാമത്തത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു സ്പ്രേ പോലെ ഒരു ലിക്വിഡ് പോലെ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ വെള്ളമാണ്, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനെഗറാണ്. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരടപ്പോ ഒന്നരടപ്പോ ഒക്കെ മതി, അല്ലെങ്കിൽ ഒരു സ്പൂണോ അത്രയൊക്കെ മതി. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സാധാരണ വെള്ളം എടുക്കുക, വിനാഗിരി മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിൽ, നമ്മുടെ സാധാരണ മിനർ വാട്ടറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു പകുതിയൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ ആ ഡ്രസ്സിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുള്ള ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യും കേട്ടോ. എന്ന് വെച്ചിട്ട് വിനാഗിരിയുടെ ഭയങ്കര സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഈ വിനാഗിരി ചെന്ന് കഴിയുമ്പോൾ ആ ബാഡ് സ്മെല്ലിനെ വലിച്ചെടുക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ 3 ടിപ്പുകളാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രസ്സിലെ സ്മെല്ല് മാറ്റാനുള്ള 2 ടിപ്പും പിന്നെ സിങ്കിലെ സ്മെല്ല് മാറ്റാനുള്ള. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.